അതിരപ്പള്ളി വനത്തിൽ പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അനീഷ്, വളരെ പഴക്കം ചെന്ന ജഡമാണോ കണ്ടെത്തിയത്? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? നേരത്തെയും ഇതിന് സമാനമായ ചില സാഹചര്യങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ജിംഷാ, അതിപ്പോ ഇന്ന് കണ്ടെത്തിയത് പിടിയാനയുടെ ജഡമാണ് കണ്ടെത്തിയത്. അതിരപ്പള്ളി വനത്തിൽ തന്നെയാണ് ഈ ആനയുടെ ജഡം കണ്ടെത്തിയത്. വാച്ചുമരം കോളനിക്ക് സമീപമാണ് വനപാലകർ ഇത്തരത്തിൽ ആന ചരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 6 മണിയോടെയാണ് ഈ വനപാലകർ ആനയുടെ ജഡം കണ്ടത്. ഈ വാച്ചുമരം കോളനിയിൽ കുറച്ച് ദിവസം മുൻപ് ഒരു വയോധികയെ കാണാതായിരുന്നു, അമ്മിണി എന്ന് പേരുള്ള ഒരു സ്ത്രീയെ കാണാതായിരുന്നു. വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോയി തിരികെ വന്ന് മറന്നു വെച്ച കോടാലി എടുക്കാൻ പോയതിനു ശേഷം പിന്നെ അമ്മിണിയെ തിരികെ കണ്ടിട്ടില്ല. ഈ അമ്മിണിക്കായി ദിവസങ്ങളായി, ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞ് അമ്മിണിക്കായി തെരച്ചിൽ അവിടെ തുടരുകയാണ്. ഈ തെരച്ചിൽ നടത്തുന്ന സംഘമാണ് ഈ തെരച്ചിലിന് അമ്മിണിക്കായിട്ടുള്ള തെരച്ചിലിനിടെയാണ് ഈ ആനയുടെ ജഡം കണ്ടെത്തിയത്. പിടിയാനയാണ് 40 വയസ്സ് ഏകദേശം പ്രായമുണ്ടെന്നാണ് ചാലക്കുടി DFO വാഴച്ചാൽ DFO നമ്മളോട് പറഞ്ഞത്. മരണത്തിൽ ദുരൂഹത ഒന്നുമില്ലെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. കാരണം ആനയുടെ മസ്തകത്തിൽ ഒരു മുറിവ് ഏറ്റിട്ടുണ്ട്. ഈ മുറിവ് ആനകൾ തമ്മിൽ കൊത്തുകൂടിയതിൽ നിന്ന് ഉണ്ടായതാവാം എന്നാണ് ഒരു നിഗമനം. എന്തായാലും ആ ആന ചരിഞ്ഞ് കിടക്കുന്ന ആ സ്ഥിതി അനുസരിച്ച് സ്വാഭാവികമായിട്ടുള്ള മരണം ആണെന്നാണ് ഒരു നിഗമനം. എന്തായാലും നാളെ കോടനാട് നിന്നും വനംവകുപ്പിന്റെ സർജൻ, അല്ല വെറ്റിനറി സർജൻ ഡോക്ടർ ബിനോയ് ഉൾപ്പെടെ സംഘം എത്തിയ ശേഷം, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾക്ക് ശേഷം ആനയെ വനത്തിൽ സംസ്കരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നിലവിൽ ആനയുടെ സ്വാഭാവിക മരണമാണ്. 40 വയസ്സ് പ്രായം കൊണ്ട് 1 ദിവസത്തെ പഴക്കമാണ് ആനയുടെ ജഡത്തിനുള്ളതെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അജിം ഷാദ്. ശരി അനീഷ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി വനത്തിനുള്ളിൽ പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി.